എല്ലാ പ്രിയപ്പെട്ടവർക്കും സമുദ്രാവിഷന്റെ സുപ്രഭാതം. ഇന്നത്തെ ഈ പ്രഭാതത്തിൽ നമ്മൾ തോമസ് മന്നിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. ലോകപ്രസിദ്ധനായ സാഹിത്യകാരനായിരുന്നു തോമസ് മൻ. 1875 June 6 ജർമ്മനിയിലെ ലുബൈക്കിലാണ് ജനനം. മ്യൂണിക് സർവകലാശാലയിലും പോളിടെക്നിക്കിലും വിദ്യാഭ്യാസം നടത്തി. ചരിത്രം, സാഹിത്യം, കലാചരിതം, ധനതത്വശാസ്ത്രം എന്നിവ പഠിച്ചു. പഠിക്കുന്ന കാലത്ത് തന്നെ എഴുതി തുടങ്ങുകയും ചെയ്തിരുന്നു. 1898 ലിറ്റിൽ ഹെർ ഫ്രീഡ്മാൻ എന്ന പേരിൽ ചെറുകഥാ സമാഹാരം പ്രസിദ്ധീകരിച്ചു. 1901 ബുഡാൻ ബ്രൂക്സ് എന്ന തൻ്റെ ആദ്യത്തെ നോവൽ പ്രസിദ്ധീകരിച്ചു. പിന്നീട് റോയൽ ഹൈനസ്, ഡെത്ത് ഇൻ വെനീസ് എന്നീ കൃതികൾ പുറത്തു വന്നതോടെ അദ്ദേഹം പ്രസിദ്ധനായി മാറി. 1924 അദ്ദേഹത്തിൻ്റെ ലോകപ്രസിദ്ധ നോവലായ മാജിക് മൗണ്ടൻ, മാന്ത്രിക പർവ്വതം പ്രസിദ്ധീകരിച്ചു. 1929 അദ്ദേഹത്തിന് സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചു. ജർമ്മനിയിൽ ഹിറ്റ്ലർ അധികാരത്തിലെത്തിയത് അദ്ദേഹത്തിന് ദുരിതമായി മാറി. തോമസ് മന്നിന്റെ രാഷ്ട്രീയ നിലപാടുകൾ ഇഷ്ടപ്പെടാത്തവരായിരുന്നു നാസികൾ. ഒടുവിൽ അദ്ദേഹം 1933 ജർമ്മനിയിൽ നിന്നും സ്വിറ്റ്സർലാൻഡിലേക്ക് പോയി. വിദേശത്ത് ഇരുന്നു കൊണ്ട് ജർമ്മനിയിലെ രാഷ്ട്രീയ നിലപാടുകൾക്കെതിരെ നിരവധി ലേഖനങ്ങൾ എഴുതി. 1940 അമേരിക്കൻ പൗരത്വവും നേടി. രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം വീണ്ടും സ്വിറ്റ്സർലാൻഡിൽ മടങ്ങിയെത്തി. 1955 ഓഗസ്റ്റ് 12 അദ്ദേഹം അന്തരിച്ചു. ശുഭദിനം. സ്നേഹപൂർവ്വം, ബിജു കിഴക്കനേല.